ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ, എസ്പെഷ്യലി നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസിലൊക്കെ ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള കാര്യം സംസാരിക്കാനാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഈ ഒരു സംഭവം ആദ്യമായി കാണുന്നത് ഞാൻ മെഡിക്കൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഫസ്റ്റ് ഇയർ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരു പഞ്ചാബിലുള്ള ഒരു കുട്ടിയുണ്ട് കേട്ടോ. അപ്പം അവള് എന്നും രാത്രി ആവുമ്പോൾ പിമ്പിൾസിന്റെ മുകളിലൊക്കെ ഓരോരോ ഡോട്ട് ഉണ്ടാവും, വൈറ്റ് ഒരു ഓയിൻമെന്റ് പോലെ. അപ്പൊ ഞാൻ ഒരു ദിവസം അവളോട് ചോദിച്ചു, ആക്ച്വലി എന്താ സംഭവം, നീ പിന്നെ പിമ്പിൾസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഓയിൻമെന്റ് എന്തെങ്കിലും അപ്ലൈ ചെയ്തതാണോ എന്നുള്ള രീതിയിൽ ഞാൻ അവളോട് ചോദിച്ചു. അപ്പോഴാണ് അവള് പറഞ്ഞത് അവളുടെ അമ്മ പറഞ്ഞു കൊടുത്തതാണ്, അവൾ ഒരുപാട് വർഷങ്ങളായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് പിമ്പിൾസിന്റെ മുകളിൽ ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. സപ്പോസ് നമ്മളിപ്പോ ഇന്ന് രാത്രിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും പിമ്പിൾസ് ഒക്കെ കുറയും, ഓക്കെ, പിമ്പിൾസിന്റെ സൈസ് ഒക്കെ ഒന്ന് കുറയും, മീൻസ് എടുത്ത് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ബോറായിട്ട് കാണില്ല എന്നുള്ള കാര്യം അവളാണ് എനിക്ക് ആദ്യമായി പറഞ്ഞത്. ഓക്കെ, അത്രകാലം എനിക്കിത് അറിയില്ലായിരുന്നു. അപ്പൊ ഞാനും കുറച്ച് നേരം ഞാനിങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ ഒരുപാട് പൊടിക്കൈകളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നും ഇങ്ങനെ പറഞ്ഞുതരാറുണ്ട്, പക്ഷെ ഇങ്ങനെ ടൂത്ത് പേസ്റ്റിന്റെ കാര്യം ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ അറിയണത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, പിന്നെ ഞാനത് വിട്ടു. ഓക്കെ, പിന്നെ ഞാൻ മെഡിക്കൽ സ്കൂളിൽ ഫിഫ്ത് ഇയർ ലൈക്ക് ഫൈനൽ ഇയർ ഒക്കെ എത്തിയപ്പോൾ പിന്നെ നമുക്ക് ഒബ്വിയസ്ലി സ്കിന്നിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ആയപ്പോഴേക്കും നമുക്ക് മനസ്സിലായി ദറ്റ് നമ്മളിത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഒബ്വിയസ്ലി ആ കുട്ടിയും അതോടുകൂടി ഈ പരിപാടി നിർത്തി. അപ്പം ആ കുട്ടി പിന്നെ കണ്ടപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവളോട് ഇല്ല ഞാനത് നിർത്തി, അത് ഹാംഫുൾ ആണെന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഓക്കെ, അപ്പം അവിടെ ആ സ്റ്റോറി തീർന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസം മുമ്പ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു കുട്ടി മെസ്സേജ് അയച്ചു. ഓക്കെ, ആ കുട്ടി ചോദിച്ചത് സെയിം കാര്യമാണ്, ഇങ്ങനെ പിമ്പിൾസിൽ. ഞാൻ ഈ മെസ്സേജ് ഇവിടെ കാണിക്കാം കേട്ടോ. പിമ്പിൾസിന്റെ മുകളിൽ നമ്മൾ ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്യാൻ പാടുണ്ടോ, എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്നുള്ള രീതിയിലാണ് കേട്ടോ ആ കുട്ടിയുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് എനിക്ക് പണ്ടത്തെ ഈ കാര്യം ഒന്ന് ട്രിഗർ ആയത്. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, എനിക്ക് വേണമെങ്കിൽ പേഴ്സണലി ആ കുട്ടിക്ക് മാത്രം റിപ്ലൈ കൊടുക്കാം, ആ കുട്ടി മാത്രമേ കാണുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ ആർക്കെങ്കിലും കൂടെ ഒരാൾക്കും കൂടെ ഒരു എക്സ്ട്രാ ഒരാൾക്കും കൂടെ ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക്കും കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ആദ്യം തന്നെ പറയട്ടെ, വീട്ടിൽ നിന്നാണ് എന്റെ ഫ്രണ്ട് പറഞ്ഞതുപോലെ അവളുടെ വീട്ടിൽ നിന്നാണ് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ പിമ്പിൾസിൽ ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്താൽ മാറും. ആൻഡ് ഒരുപാട് വർഷമായിട്ട് ആ കുട്ടി ചെയ്യുന്നുണ്ട്. ഓബിയസ്ലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് കുട്ടി കാണുന്നത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടായിരിക്കും പിമ്പിൾസിൽ ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആ പിമ്പിൾസിന്റെ സൈസ് ഒക്കെ കുറയുന്നത്? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസിൽ ഒരെണ്ണമാണ് ട്രൈക്ലോസാൻ. ഓക്കെ, മുമ്പൊക്കെ ലൈക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ പോലെ അവളുടെ അമ്മ പറഞ്ഞു കൊടുത്തു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടൂത്ത് പേസ്റ്റിൽ ഈ ട്രൈക്ലോസാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ചേർക്കാറുണ്ട്. ഓക്കെ, അപ്പം ഈ ട്രൈക്ലോസാനിന് ബാക്ടീരിയക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പിമ്പിൾസിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ പിമ്പിൾസ് ഹീൽ ആവുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോ ഈ ട്രൈക്ലോസാൻ ടൂത്ത് പേസ്റ്റിൽ ചേർക്കാറില്ല, അത് ബാൻഡ് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ US UK അതുപോലുള്ള കൺട്രീസിലൊക്കെ ഇതിനെ കുറിച്ചൊരു സ്റ്റഡി നടത്തിയപ്പം ഈ ട്രൈക്ലോസാന് സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ തൈറോയിഡ് ഹോർമോണിനെ വരെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ കണ്ടുപിടിച്ചു. ഓക്കെ, പഠനത്തിൽ. അതുകൊണ്ട് തന്നെ ടൂത്ത് പേസ്റ്റിലൊന്നും ഇത് ചേർക്കാൻ പാടില്ല. ലൈക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ നല്ല, നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ അത് തൈറോയിഡ് ഹോർമോണിനെ വരെ ദോഷകരമായി ബാധിക്കുന്നതായി കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ അത് ബാൻഡ് ആണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു ടൂത്ത് പേസ്റ്റിലും ട്രൈക്ലോസാൻ ചേർക്കാറില്ല. സപ്പോസ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള പിന്നെ ടൂത്ത് പേസ്റ്റ് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഇൻഗ്രീഡിയൻസിൽ ട്രൈക്ലോസാൻ കാണുകയാണെങ്കിൽ നിങ്ങളത് റിപ്പോർട്ട് ചെയ്യണം, ബിക്കോസ് അത് ബാൻഡ് ആണ്. ഓക്കെ, അപ്പം നമ്പർ വൺ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ട്രൈക്ലോസാൻ ആണ്. അത് ബാക്ടീരിയക്ക് അഗെൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം പിമ്പിൾസിന് പിന്നെ മാറ്റം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആൽക്കഹോൾ, ബേക്കിംഗ് സോഡ, അതേപോലെ ഹൈഡ്രോജൻ പെറോക്സൈഡ്, ഈ ഐറ്റംസ് ഒക്കെയും ടൂത്ത് പേസ്റ്റിലുണ്ട്. ഇത് ആക്ച്വലി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
പിമ്പിൾസിന്റെ സൈസ് കുറയ്ക്കും, ഷ്രിങ്ക് ആക്കും, അതേപോലെ തന്നെ പിമ്പിൾസ് ഡ്രൈ ആക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഡ്രൈയും ആവുന്നുണ്ട്, മീൻസ് പിമ്പിൾസ് ഉണങ്ങുകയും ചെയ്യുന്നുണ്ട്, അതേപോലെ സൈസും കുറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഹാപ്പിയാണ്. അതായിരിക്കാം സെക്കൻഡ് റീസൺ. തേർഡ് സബ്സ്റ്റൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്തോൾ. മെന്തോളും ഇതേ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ പിമ്പിൾസിന് ഷ്രിങ്ക് ആക്കുന്ന മാത്രമല്ല, സ്വെല്ലിംഗ് ഉള്ള പിമ്പിൾസ് വരുമ്പോൾ തന്നെ ഒബ്വിയസ്ലി നമ്മുടെ ഫേസിലൊക്കെ ഒരു സ്വെല്ലിംഗ്, ചെറിയ രീതിയിൽ, നമുക്ക് മനസ്സിലാവില്ല വലിയൊരു സ്വെല്ലിംഗ് അല്ല കേട്ടോ പറയണത്, ചെറിയ രീതിയിൽ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ മെന്തോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ സബ്സ്റ്റൻസ് ഒക്കെയും അതിലടങ്ങിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ പിമ്പിൾസിന്റെ സൈസിലും പിന്നെ അതിൻ്റെ ഒരു എന്താ പറയാം ഹീൽ ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ പാടില്ല, ടൂത്ത്പേസ്റ്റ് എന്തുകൊണ്ട് പിമ്പിൾസിന്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല, ഹാംഫുൾ ആണ് എന്ന് പറയുന്നത്, അതിന്റെ റീസൺ ആണ് കേട്ടോ ഞാൻ ഇനി പറഞ്ഞുതരാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ടൂത്ത്പേസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ കട്ടിയുള്ള നമ്മുടെ പേളി വൈറ്റ് ടൂത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ, ടൂത്ത്പേസ്റ്റ് ആണ്, ഇത്രയും കട്ടിയുള്ള പല്ലുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ടൂത്ത്പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിന് അപ്ലൈ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. അത് അങ്ങനെ അത്രയും ബേസിക് ലെവലിൽ നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. പിന്നെ വേറൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ പി എച്ച് ലെവൽ ഉണ്ടല്ലോ അസിഡിക് ആണ്, എന്നാൽ ടൂത്ത്പേസ്റ്റിൻ്റെ ബേസിക് ആണ്. അവിടെ തന്നെ ഈ ടൂത്ത്പേസ്റ്റ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് കാരണം സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കും, പിന്നെ ഷ്രിങ്ക് ചെയ്യും, അതേപോലെ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഒബ്വിയസ്ലി നമ്മളിപ്പോൾ ഒരു ഒരു പിമ്പിളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൂത്ത്പേസ്റ്റ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാണ്, സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ 2-3 days കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നേരെ റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിമ്പിൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത ടൂത്ത്പേസ്റ്റ് ഒത്തിരി പിമ്പിൾസ് ഉണ്ടാക്കും. ബിക്കോസ് ഈ പറഞ്ഞ സബ്സ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കും, ഷ്രിങ്ക് ആക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം നമ്മുടെ സ്കിന്നിന് അതിനെങ്ങനെയാ അതിനെതിരെ എങ്ങനെയാ ആക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ അകത്ത് ഒത്തിരി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ഓയിൽ ഒത്തിരി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം തന്നെ പെട്ടെന്ന് ഒരുപാട് പിമ്പിൾസിന്റെ ബ്രേക്ക്ഔട്ട് ഉണ്ടാവും നമ്മുടെ സ്കിന്നിൽ. അപ്പം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ അവസ്ഥയാവും. ഒരെണ്ണം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒത്തിരി പിമ്പിൾസ് ഫേസിൽ ഉണ്ടാവുന്ന സിറ്റുവേഷൻ വരും. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഒരു കാരണവശാലും ടൂത്ത്പേസ്റ്റ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഓക്കെ ഇത്ര കാലം ഞാൻ ടൂത്ത്പേസ്റ്റ് ആണ് അപ്ലൈ ചെയ്തത്, രാത്രി അപ്ലൈ ചെയ്ത് രാവിലെ ആകുമ്പോഴേക്കും എനിക്ക് റിസൾട്ട് കാണാറുണ്ട്, അപ്പം ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇതിന് പകരം ഞാൻ ഇനി എന്താണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്, അപ്പം അതാണ് ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. സാലിസിലിക് ആസിഡ്, ബെൻസോയിൽ പെറോക്സൈഡ്, പിന്നെ ടോപ്പിക്കൽ റെട്ടിനോയിഡ്സ്, ഈ ഐറ്റംസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫേസ് മാസ്ക്, മോയ്സ്ചറൈസർ, അതേപോലെ തന്നെ ഫേസ് വാഷ്, ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇതൊക്കെ സ്കിന്നിന് നല്ലതാണ്. ഇതൊക്കെ ഈ മീൻസ് നിങ്ങളിപ്പോൾ ഫേസ് വാഷ് വാങ്ങുമ്പോഴും ഫേസ് മാസ്ക് വാങ്ങുമ്പോഴും അതേപോലെ മോയ്സ്ചറൈസർ ഇതൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ അതിൻ്റെ ബാക്കിൽ ചെക്ക് ചെയ്യുക, ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ സാലിസിലിക് ആസിഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, റെറ്റിനോയിഡ്സ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങി യൂസ് ചെയ്യാം. നിങ്ങളുടെ പിമ്പിൾസിന് മാറ്റം വരും അതൊക്കെ അപ്ലൈ ചെയ്താലും. ഓക്കെ, അത് മാത്രമല്ല ടോപ്പിക്കൽ റെറ്റിനോയിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓയിൻമെൻറ്റ് തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അതും നിങ്ങളുടെ സ്കിന്നിന് നല്ലതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട നിങ്ങൾക്ക്, ഈ പറഞ്ഞ മാർക്കറ്റിലുള്ള ഐറ്റംസ് ഒന്നും വാങ്ങി എൻ്റെ സ്കിന്ന് പിന്നെ പരീക്ഷിക്കാൻ തയ്യാറല്ല. കാരണം ടൂത്ത്പേസ്റ്റ് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആണ് ഈസിലി, അതിനുവേണ്ടി എക്സ്ട്രാ സ്പെൻഡ് ചെയ്യൊന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് ടൂത്ത്പേസ്റ്റ് ഇത്ര കാലം യൂസ് ചെയ്തത്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഹോം റെമഡി എന്തെങ്കിലും ആണ് വേണ്ടത് എന്നാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിനുള്ള ഒരു റെമഡിയാണ് ടീ ട്രീ ഓയിൽ. ഓക്കെ, അപ്പം ഇത് എൻ്റെ കയ്യിൽ എന്നും ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ്. ടീ ട്രീ ഓയിൽ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇത് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ വരും, അതിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രോപ്പറും ഉണ്ട് കേട്ടോ. അപ്പം ഇതിൽ നിന്നും ഈ ഡ്രോപ്പർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഓയിൽ എടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ വിരലിലേക്ക് ഒരൊറ്റ സിംഗിൾ ഡ്രോപ്പ് മാത്രം എടുക്കാം. ഓക്കെ, എന്നിട്ട് പിമ്പിളിൻ്റെ മുകളിൽ ഒരൊറ്റ തവണ മാത്രം ഡാബ് ചെയ്യാം.
ഓക്കെ അങ്ങനെയാണ് ഈ ടീ ട്രീ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം പിന്നെ ഒത്തിരി സി ഒരുപാട് പിമ്പിൾസ് അടുത്തുണ്ട് വെച്ചിട്ട് ഒരുപാട് ഇങ്ങനെ ഇട്ട് തേക്കാനൊന്നും പാടില്ല. ബിക്കോസ് ഒരുപാട് ഈ ടീ ട്രീ ഓയിലിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ പിമ്പിൾസ് ഹീൽ ചെയ്യും, പക്ഷെ കുറച്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ജസ്റ്റ് ഒരു ഡ്രോപ്പ് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് മുറ്റിച്ച് കൊടുക്കുക, അത്രയും വേണ്ടുള്ളൂ. അല്ലാതെ മൊത്തം ഇട്ട് മൊത്തം അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നേരെ ഡ്രൈ ആക്കും, നിങ്ങളുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോവും. അങ്ങനെ ഒന്നും മീൻസ് സ്കിന്നിനെ വേദനിപ്പിക്കാതെ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, സ്കിന്നിനെ നമ്മൾ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒരു ഡാബ് രാത്രി തേച്ച് രാവിലെ ആകുമ്പോഴേക്ക് തന്നെ ക്ലീൻ ആവും. ട്രസ്റ്റ് മീ, ഞാനിത് ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഞാൻ യൂസ് ചെയ്യുന്ന ഒരേ ഒരു ഐറ്റമാണ്, ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അലോവേര ജെൽ. ഇതാണ്, ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, അലോവേര ജെല്ലാണ് ഞാൻ ലൈക്ക് എന്താ പറയുക, ഒരു ചെറിയ പിമ്പിൾ അതല്ലെങ്കിൽ മീഡിയം ലൈക്ക് നമുക്ക് ഒരുപാട് ഇറിറ്റേഷൻ ഒന്നും ഇല്ലാത്ത പിമ്പിൾസിനൊക്കെ ഞാൻ ഇതാണ് യൂസ് ചെയ്യുക. ലൈക്ക് 2-3 ഡേയ്സിനുള്ളിൽ അത് മാറും. ലൈക്ക് ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ അപ്ലൈ ചെയ്യും, ഒരുപാട് അപ്ലൈ ചെയ്യും. അങ്ങനെ രാവിലെയും ഫേസ് വാഷ് ചെയ്തു, ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഞാനിത് അപ്ലൈ ചെയ്യും. അങ്ങനെ ഓക്കെ, അപ്പം പിന്നെ ഒരു 2-3 ഡേയ്സിൻ്റെ ഉള്ളിൽ അതങ്ങ് മാറിക്കിട്ടും. അതെല്ലാം എനിക്ക് ഈ 2-3 ഡേയ്സ് ഒന്നും കഴിഞ്ഞിട്ടും ഇത് മാറുന്നില്ല. പിന്നെന്താ പറയുക, പെട്ടെന്ന് ശ്രദ്ധിച്ച മീൻസ് നമ്മളിപ്പോൾ ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുന്ന ഒരു സ്ഥലത്താണുള്ളത്, ലൈക്ക് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സ്പോട്ടിലാണ് പിമ്പിൾ ഉള്ളതെങ്കിൽ ആണ് ഞാൻ ഈ പറഞ്ഞ ടീ ട്രീ ഓയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഹോം റെമഡി ആണ് കേട്ടോ ഇത് രണ്ടും. നിങ്ങൾക്ക് അലോവേര ജെല്ലും യൂസ് ചെയ്യാം, അതില്ലെങ്കിൽ ടീ ട്രീ ഓയിലും യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ടീനേജേഴ്സ് എസ്പെഷ്യലി ഈ ഒരു 15-20 ഇയേഴ്സ് ആ ഒരു ഏജ് ഗ്യാപ്പിലുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാട്ടോ, എനിക്ക് ആ ഒരു ഏജ് സമയത്ത് മീൻസ് ആ ഒരു പ്രായത്തിലൊക്കെ എൻ്റെ ഫേസിൽ നിറയെ പിമ്പിൾസ് ആയിരുന്നു. ഞാനിത് മുമ്പത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫേസിൽ ഒരു ഒരു സ്പോട്ട് പോലും ഒഴിവില്ലായിരുന്നു, നിറയെ പിമ്പിൾസ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ഒന്നും അപ്ലൈ ചെയ്തില്ല, ഒരു ട്രീറ്റ്മെൻറ്റും എടുത്തില്ല. ബിക്കോസ് ആ ഒരു സമയം എന്ന് പറയുന്നത് ടീനേജ് ഏജ് ഗ്രൂപ്പ്, ആ സമയത്ത് ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നതാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. അപ്പം ഒരുപാട് എൻ്റെ ഫേസിൽ ഞാനിങ്ങനെ കളിച്ചിട്ട് പിന്നെ നല്ലോണം അതിൻ്റെ മാർക്സും കാര്യങ്ങളൊന്നും വരണ്ടല്ലോ എന്ന് കരുതി ഞാൻ നന്നായി ഫേസ് വാഷ് ചെയ്യും. അതും പിന്നെ ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള സോപ്പ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യില്ല, വളരെ മൈൽഡായിട്ടുള്ള സോപ്പ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യാറുണ്ട് മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. മാഷാല്ല ഇപ്പം എനിക്ക് പിമ്പിൾസിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. വല്ലപ്പോഴും ഒരു പിമ്പിൾസ് രണ്ട് പിമ്പിൾസ് അങ്ങനെ വരും, അതിനു വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഐറ്റംസ് ഞാൻ കൊണ്ടുനടക്കുന്നത്. പക്ഷേ ഈ അലോവേര ജെൽ പിമ്പിൾസിന് വേണ്ടി മാത്രമല്ല കേട്ടോ, ഇൻ ജനറൽ നിങ്ങളുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അലോവേര ജെൽ. ഈ പിമ്പിൾസ് അത്രയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സ്പോട്ടിലാണെങ്കിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഈ ടീ ട്രീ ഓയിൽ. എനിക്ക് ടീ ട്രീ ഓയിൽ നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്, അതല്ലെങ്കിൽ ഓൺലൈനും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. വളരെ നല്ലൊരു ഗുണം തരുന്ന ഒരു ഐറ്റമാണ് ടീ ട്രീ ഓയിൽ. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇത് മതി നിങ്ങളുടെ സ്കിന്നിന്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ടൂത്ത്പേസ്റ്റ് പോലുള്ള നമ്മുടെ കട്ടിയുള്ള പല്ലിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയതൊന്നും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് സ്കിന്നിനെ നശിപ്പിക്കരുത്. ഓക്കെ, അപ്പം അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം ഇൻഷാല്ലാ. അതുവരിക്കും എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ടേക്ക് കെയർ, ബൈ ബൈ.